വർഷം 1961 ഏപ്രിൽ 12. ആ വാർത്ത ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് തന്നെ ലോകമെമ്പാടും പരന്നിരുന്നു. അധികം വൈകാതെ ആ വാർത്ത അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെയും കാതിലെത്തി. ആ വാർത്ത മനുഷ്യരുടെ ഒരു വിജയം തന്നെയായിരുന്നു. എന്നാൽ അതേസമയം അമേരിക്കയുടെ നെഞ്ചിൽ അത് വേദനയേറിയ ഒരു മുള്ളാണി തന്നെയായി മാറിയിരുന്നു. എന്തായിരുന്നു ആ വാർത്ത? അതെ, സോവിയറ്റ് യൂണിയൻ അമേരിക്കയേക്കാൾ വളരെയധികം വളർന്നിരിക്കുന്നു എന്നതിന് തെളിവ്. അതെ, സോവിയറ്റ് യൂണിയൻ മനുഷ്യനെ ആദ്യമായി സ്പേസിലെത്തിച്ചിരിക്കുകയാണ്. യൂറി ഗഗാറിൻ എന്ന വ്യക്തിയെയാണ് അവർ സ്പേസിലെത്തിച്ചിരിക്കുന്നത്. അക്കാലത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ തങ്ങളാണ് ഏറ്റവും മികച്ചത് എന്നതിൻ്റെ പേരിൽ തർക്കം തുടരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇത് കോൾഡ് വാർ എന്നറിയപ്പെടുന്നു. ദ ഹൺസ്വൈൽ ടൈം എന്ന പത്രത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ടു കീപ്പ് അപ്പ് യു എസ് എ മസ്റ്റ് റൺ ലൈക്ക് ഹെൽ. വ്യോമ പര്യവേഷണ മേഖലയിൽ അമേരിക്കയേക്കാൾ റഷ്യ വളരെയധികം വളർന്നിരിക്കുന്നു എന്ന നിരീക്ഷണത്തിൽ ലോകമെമ്പാടും എത്തിയിരിക്കുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ച് അത്ര സുഖകരമായ ഒരു വാർത്തയായിരുന്നില്ല. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം, കൃത്യമായി പറയുകയാണെങ്കിൽ 20 ഏപ്രിൽ 1961, അന്നത്തെ യു എസ് പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി വൈസ് പ്രസിഡൻ്റായിരുന്ന ലെയ്ഡൻ ബി ജോൺസന് ഒരു കത്തെഴുതുകയാണ്. ഈ കത്തിലൂടെ കെന്നഡി എങ്ങനെ സോവിയറ്റ് യൂണിയനെ വെല്ലിടാം, അങ്ങനെയൊരു പരീക്ഷണത്തിന് എത്രത്തോളം ചെലവ് വരും, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം പരിശ്രമിക്കുന്നു എന്നിങ്ങനെ 5 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ കത്തിന് അധികം വൈകാതെ തന്നെ അവർക്കൊരു ഉത്തരം ലഭിക്കുകയാണ്. ദ നെക്സ്റ്റ് ബിഗ് മിഷൻ ഈസ് 6, 5, 4, 3, 2, 1, 0, all engine running, liftoff. ഞങ്ങൾ അടുത്ത പതിറ്റാണ്ടിന് മുമ്പ് ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കുകയും കൂടാതെ അവരെ തിരിച്ച് ഭൂമിയിൽ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്യുമെന്ന് ജോൺ എഫ് കെന്നഡി 1961 മെയ് 25 നടന്ന തൻ്റെ പ്രശസ്തമായ പ്രഭാഷണത്തിൽ വ്യക്തമാക്കുന്നു. അക്കാലത്ത് ഇന്നത്തത്രയും ശാസ്ത്രം വളർന്നിട്ടില്ല. എന്തിനേറെ, ഇന്നത്തെ കമ്പ്യൂട്ടറുകളുടെ 10% പോലും അന്നത്തെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിച്ചിരുന്നതുമില്ല. അന്ന് ഇങ്ങനെയൊരു പരീക്ഷണം വളരെയധികം അപകടം നിറഞ്ഞതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു ലക്ഷ്യത്തിനായി അവർ മാറ്റിവെച്ചത് 700 മുതൽ 900 വരെ US ഡോളറാണ്. അന്നത്തെ 700 US ഡോളർ എന്നാൽ ഇന്നത്തെ 7000 US ഡോളറിന് തുല്യമാണ്. അങ്ങനെ മാസങ്ങളുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി 1963 മുതൽ 1967 വരെയുള്ള കാലയളവിലെ ടെസ്റ്റുകളിൽ മനുഷ്യനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. 1967 ജാനുവരി 27 ആദ്യമായി മനുഷ്യരെ ഉൾപ്പെടുത്തി അപ്പോളോ 1 മിഷൻ നടത്തിയിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ ക്യാബിനിൽ തീപിടിച്ച് സ്പേസിൽ യാത്ര ചെയ്യാനിരുന്ന 3 യാത്രികരും മരണമടയുകയായിരുന്നു. തുടർന്നുള്ള അപ്പോളോ 4, 5, 6 എന്നീ മിഷനുകളിൽ മനുഷ്യരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ 1969 മെയ്യിൽ അപ്പോളോ 10 മിഷനിലൂടെ 3 ആസ്ട്രോനോട്ടുകളെയും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതൊഴിച്ച് എല്ലാ ട്രെയിനിങ്ങും നൽകുകയുണ്ടായി. അങ്ങനെ വർഷം 1969 ജൂലൈ, 3 ആസ്ട്രോനോട്ടുമായി അപ്പോളോ 11 മിഷൻ ലോഞ്ച് ചെയ്യാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഇതിൽ 38 വയസ്സുകാരനായ കമാൻഡർ നീൽ ആംസ്ട്രോങ്ങും മൊഡ്യൂൾ പൈലറ്റ് മൈക്കൽ കോളിങ്സും ല്യൂണാർ മൊഡ്യൂൾ പൈലറ്റ് എഡ്വിൻ ബുസാൾഡ്രിനും ആണ് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാനായി തിരിക്കുന്നത്. അപ്പോളോ 11 മിഷനായി സാറ്റേൺ V5 എന്ന റോക്കറ്റാണ് ഉപയോഗിച്ചത്. ഈ റോക്കറ്റിന് 30 ലക്ഷം കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. സാറ്റേൺ V5 റോക്കറ്റിന് ഇന്ധനമായി 1 മില്യൺ ഗാലോൺ മണ്ണെണ്ണ, 1 മില്യൺ ഗാലോൺ ലിക്വിഡ് ഓക്സിജൻ, 1 മില്യൺ ഗാലോൺ ലിക്വിഡ് ഹൈഡ്രജൻ എന്നിവയായിരുന്നു ഉപയോഗിച്ചത്. ഈ റോക്കറ്റിൽ ചാന്ദ്രദൗത്യത്തിനായി കമാൻഡ് മൊഡ്യൂൾ, സർവീസ് മൊഡ്യൂൾ, ല്യൂണാർ മൊഡ്യൂൾ എന്നീ 3 ഭാഗങ്ങളുണ്ടായിരുന്നു. കമാൻഡ് മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ചേർത്ത് കൊളംബിയ എന്നും ല്യൂണാർ മൊഡ്യൂൾ അവർ ഈഗിൾ എന്നും വിശേഷിപ്പിച്ചു. ലോഞ്ചിങ്ങിന് ശേഷമുള്ള 10 മിനിറ്റിൽ തന്നെ റോക്കറ്റ് ഭൂമിയുടെ ഓർബിറ്റ് കടന്നു. ശേഷം ഭൂമിയെ 1.5 പ്രാവശ്യം ഭ്രമണം ചെയ്തതിന് ശേഷമാണ് ട്രാൻസ്ല്യൂണാർ ഇഞ്ചക്ഷൻ അഥവാ ചന്ദ്രനിലേക്ക് നീങ്ങാൻ ഭൂമിയിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നത്.
മാസം ജൂലൈ 19, 400,000 കിലോമീറ്റർ യാത്ര ചെയ്ത് അവർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി. ഇവിടെ നിന്ന് താഴേക്ക് ഇനി ലൂണാർ മൊഡ്യൂൾ അഥവാ ഈഗിൾ മാത്രമേ പോവുകയുള്ളൂ. അതിൽ മൈക്കിൾ കോളിൻസ് ഉണ്ടാവുകയില്ല. കാരണം കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളിനെ നിയന്ത്രിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ദൗത്യമാണ്. ലൂണാർ മൊഡ്യൂൾ തിരിച്ചു വരുന്നതുവരെയും കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂൾ ചന്ദ്രനെ ഭ്രമണം ചെയ്യും. സമയം 8 PM. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രോപരിതലത്തിൽ പതിയെ പതിയെ താഴ്ന്നു താഴ്ന്നു വരുന്നു. ലൂണാർ മൊഡ്യൂളിൽ ഓട്ടോമേറ്റഡ് ലാൻഡിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഏകദേശം 150 മീറ്റർ ഉയരത്തിൽ വഹിച്ചാണ് നീൽ ആംസ്ട്രോങ് അത് ശ്രദ്ധിക്കുന്നത്. ലൂണാർ മൊഡ്യൂൾ ലാൻഡ് ചെയ്യാനായി സെറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് വലിയ വലിയ പാറക്കല്ലുകൾ കാണപ്പെടുന്നു. അവിടെ ലാൻഡ് ചെയ്യുന്നത് ദുഷ്കരമായതിനാൽ തന്നെ നീൽ ആംസ്ട്രോങ് ലൂണാർ മൊഡ്യൂളിൻ്റെ കൺട്രോൾ സ്വയം ഏറ്റെടുക്കുകയും ഏകദേശം 4 മൈൽ ദൂരെയായി ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്നു. ഇതാ അമേരിക്ക തങ്ങളുടെ മിഷൻ്റെ പകുതി പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നാൽ അവരെ തിരിച്ചെത്തിക്കുക കൂടി അവരുടെ ദൗത്യമായിരുന്നു. ഏകദേശം 21 മണിക്കൂർ അവർ ചന്ദ്രനിൽ ചെലവഴിക്കുന്നു. ഈ വേളയിൽ അവർ അവിടെ നിന്ന് മണ്ണുകളും പലതരത്തിലുള്ള കല്ലുകളുമൊക്കെ ശേഖരിക്കുന്നു. കൂടാതെ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന പലതരത്തിലുള്ള മെഷീനുകൾ അവർ അവിടെ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ജൂലൈ 24 അവർ പാരഷൂട്ട് വഴി ഭൂമിയിലെ സമുദ്രത്തിലിറങ്ങുകയാണ്. അങ്ങനെ ജോൺ എഫ് കെന്നഡി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അടുത്ത 10 വർഷത്തിനുള്ളിൽ അവർ ചന്ദ്രനിൽ മനുഷ്യരെ അമേരിക്കയിൽ നിന്ന് തന്നെ മനുഷ്യരെ എത്തിക്കിയ ഒരു വിജയം തന്നെ വിജയക്കൊടി പാറിക്കുകയാണ് ചെയ്തത്.